ഹായ്, നിങ്ങളുടെ ഇഷ്ട സീരിയലായ സത്യ എന്ന പെൺകുട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഓഫീസിൽ ഇന്നത്തെ സുധി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ക്ലീറ്റസ് വന്നിട്ട് പറയാണ്, മോശമായിപ്പോയി. എന്തു മോശം? എൻ്റെ മനസ്സ് കാണാൻ ആരുമില്ല, എല്ലാവരും കൂടി എൻ്റെ സൗകര്യം കെടുത്തി. നിന്നെ വിവാഹം ചെയ്യണമെന്ന് സത്യ പറഞ്ഞില്ലല്ലോ. നിനക്ക് ദിവ്യ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നിന്നോടുള്ള എല്ലാ ഇഷ്ടവും മാറ്റി നിർത്തി അവൾ നിൻ്റെ ഫ്രണ്ടാവാൻ തയ്യാറായതല്ലേ. ആരെങ്കിലും പിന്നെ നിൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നീയും നിൻ്റെ അച്ഛനും തന്നെ. സത്യ ആ കാര്യത്തിൽ എന്ത് പിഴച്ചു? നിനക്കറിയില്ല, എൻ്റെ ഉള്ളു കത്തുകയാണ്. കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇടിത്തി തലയിൽ വീഴുകയാണ്. ഡാ, എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയുടെ മനസ്സിനെയാണ് അങ്ങേയറ്റം വേദനിപ്പിച്ച് വിട്ടത്. അപ്പോൾ എൻ്റെ വേദനയോ? അത് കാണാൻ ആരുമില്ല. ചെല്ലു സുധി, ചെന്ന് സത്യ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ക്ലീറ്റസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുധി പറയാണ്, എങ്ങോട്ടെങ്കിലും പോട നാശം. എടാ, നീ എന്താടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസ്സ് വേദനിച്ച് അവൾ എന്തെങ്കിലും കടുങ്കയും ചെയ്താൽ ഒടുക്കം കുരുക്കിലാവുന്നത് നീ തന്നെയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ക്ലീറ്റസ് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് സുധി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൾ എന്തെങ്കിലും ചെയ്താൽ സുധി തന്നെയാണല്ലോ കുടുങ്ങുന്നത്. എന്നിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് വെച്ചാൽ സത്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ നടന്നും പോവാണ്. എന്നിട്ട് സുധി പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലെ ഒരു ഓട്ടോ വരുന്നത് കണ്ടത്. എന്നിട്ട് സത്യ ആ ഓട്ടോയെ കൈ കാണിച്ച് അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് ആ ഓട്ടോയിൽ കയറാൻ പോകുന്ന നേരം തന്നെ സുധി വണ്ടിയും കൊണ്ട് വരികയാണ്. എന്നിട്ട് ആ ഓട്ടോക്കാരൻ ചോദിക്കുന്നു, എവിടെ പോകണം? മണിമംഗലം ചന്ദ്രസാർ സാറിൻ്റെ വീട്ടിലെന്ന് സത്യ പറയാണ്. അപ്പോൾ സുധി വന്നിട്ട് സുധി പറയാണ്, വാ സത്യ, കാറിൽ കയറുമെന്ന് പറയണം. അപ്പോൾ സത്യ പറയണം, വേണ്ട, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. എന്താ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ലേ? എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ച് ആളെ കൂട്ടുന്നത്? വാ, കാറിൽ വന്ന് കയറും. അപ്പോൾ ആളെ ആളുടെ മുമ്പിൽ ഒച്ച ഒന്നും ആക്കണ്ടെന്ന് കരുതിയിട്ട് സത്യം അതിനെ സമ്മതിക്കുകയാണ്. ശരി, ഞാൻ വരാം. എന്നിട്ട് ഓട്ടോക്കാരനോട് പറയാണ്, സോറി ചേട്ടാ ഞാൻ. ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് സത്യം ഇങ്ങനെ കാറിൽ കയറുന്നു. എന്നിട്ട് പിന്നെ സുധി സത്യയോട് പറയാണ്, നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് വീട്ടുകാർ അറിയരുത്. അവരുടെ മുമ്പിൽ നമ്മൾ നല്ല ഭാര്യയും ഭർത്താവും ആണ്. അച്ഛൻ്റെ കാര്യം അറിയാമല്ലോ. ഒരു കാരണവശാലും ടെൻഷൻ അടിപ്പിക്കരുത് എന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് ബെഡ്റൂമിൽ എത്തുന്നത് വരെ നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പാവം സത്യയ്ക്ക് ഇങ്ങനെ സങ്കടം വരികയാണ്. എന്നിട്ട് സത്യം ഇങ്ങനെ പറയാണ്, ആരുടെ തലവിധിയാണെന്ന് അറിയില്ല, നമ്മൾ കല്യാണം കഴിച്ചു. ഇനി കയറി ചെന്ന് വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നും ആരും ക്ലാസ് എടുക്കുകയും വേണമെന്ന് സത്യം പറയണം. ഇനി മുതൽ എൻ്റെ വീട്, നിൻ്റെ വീട്, എൻ്റെ കുടുംബം, നിൻ്റെ കുടുംബം എന്നൊന്ന് ദയവ് ചെയ്ത് പറയരുത്. നമ്മുടെ കുടുംബം ഇനി മുതൽ അങ്ങനെ ആയിരിക്കണമെന്ന് സത്യം പറയണം. കാരണം സത്യ സുധിയുടെ വീട്ടുകാരെ സ്വന്തം കുടുംബം തന്നെയായിട്ടാണ് സത്യ കാണുന്നത്. അപ്പോൾ സുധി ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് സത്യക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് സത്യ വീണ്ടും പറയണം, എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാതെ വണ്ടി ഒന്ന് വിടുന്ന് സുധിയോട് പറയണം. അങ്ങനെ സുധി അവിടെ നിന്ന് വണ്ടി എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സീനും വിമലാമ്മയും അച്ചമ്മയാണ്. അവർ രണ്ടുപേരും ഇവിടെ പോയിട്ട് ഇങ്ങനെ വരാണ്. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന കാണും. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, അതാരാ? അത് വേറെ ആരുമല്ല, അത് പപ്പനായിരുന്നു. കാരണം അച്ചമ്മയുടെ മകനായിരുന്നു. എന്നിട്ട് പിന്നെ പപ്പൻ പറയാണ്, ഓ, രണ്ട് ദിവസം ജയിൽ കിടന്നപ്പോഴേക്കും തള്ളക്ക് മകനെ മനസ്സിലാവാതെ ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാരണം അദ്ദേഹം ജയിൽ കിടന്നിട്ട് വരികയാണ്. അപ്പോൾ സ്വന്തം തള്ളക്ക് പോലും മോനാരാണെന്ന് എത്ര ഇതായാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരർത്ഥത്തിലാണ് അയാൾ പറഞ്ഞത്, നീ ജയിൽ ചാടിയോ? പപ്പനെ ജയിലിലിട്ടത് കൊലക്കുറ്റത്തിനല്ല, അതിനായിരുന്നെങ്കിൽ കേൾക്കാൻ രസമുണ്ടായേനെ. രസമുള്ള വർത്തമാനങ്ങൾ ഇവിടെയല്ലേ നടക്കുന്നത്? 1 kg കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. 2 ദിവസം റിമാൻഡിലും കഴിയേണ്ടി വന്നു. പിടിച്ചത് കഞ്ചാവല്ല, കുറുന്തോട്ടിയെ പിടിച്ചതെന്ന് മനസ്സിലായപ്പോൾ എന്നെ വിട്ടയക്കുകയും ചെയ്തു. കഞ്ചാവിനെ കുറുന്തോട്ടിയാക്കാൻ മാത്രം കാശുള്ളവൻ നിൻ്റെ കീശയിലുണ്ടല്ലോ. ഇങ്ങനെ അമ്മ പറയാണ്, എൻ്റെ തള്ളേ, പോലീസിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മുമ്പിൽ മജിസ്ട്രേറ്റ് കളിക്കല്ലേ? എന്തിനും വെറുതെ പറഞ്ഞ് തെറ്റുന്നതെന്ന് വിമലവ പറയണം. പപ്പൻ അകത്തോട്ടിരിക്കും, ഞാൻ ചായ എടുക്കാം. സൽക്കാരത്തിന് നന്ദി. ഇനി ഈ വീട്ടിൽ നിങ്ങളും കൂടി എന്നെ ചതിക്കാത്തതായിട്ടുള്ളൂ. നിന്നെ ആര് ചതിച്ചു എന്നാ? നീ ഞങ്ങളെയല്ലേ ചതിച്ചത് എന്ന് അമ്മ ഇങ്ങനെ പറയാണ്. എന്നെ ആര് ചതിക്കാനാണ്? നിങ്ങളെ മൂത്ത പേരക്കുട്ടിയില്ലേ ദിവ്യ, കാശ് തരാം, വർക്ക്ഷോപ്പിൻ്റെ ആ തരം ആരും അറിയാതെ അടിച്ച് മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. ആ നശീലനത്തിനെ കൊണ്ട് ഒന്നും ശരിയാക്കി തരാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സത്യം സോപ്പിട്ട് നിർത്തിയത്.
ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ ഈ വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്രമാണം എൻ്റെ പേരിൽ എഴുതി തരാം എന്ന് ആന വാഗ്ദാനവും അവളും തന്നു എന്നിങ്ങനെ പറയണം. കാരണം സത്യം വാഗ്ദാനം കൊടുത്തു എന്ന് തന്നെയാണ് പപ്പൻ പറയുന്നത്. ഞാൻ വിഡ്ഢി അവളുടെ വാക്ക് കേട്ട് അവളുടെ താളത്തിനൊത്ത് നിന്നു. പിന്നല്ലേ മനസ്സിലാവുന്നത് അവൾ എന്നെ ചുമ്മാ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു എന്ന്. ഓ, സത്യയെ കൊട്ടിപ്പിടിച്ചത് സ്വത്ത് തട്ടിയെടുക്കാൻ ആയിരുന്നു അല്ലേ? ജീവൻ പോയാലും അവൾ അതിന് കൂട്ടുനിൽക്കുക എന്ന് നീ കരുതണ്ട എന്നിങ്ങനെ അമ്മ പറയണം. എൻ്റെ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിച്ചത് അവളാ. ചേച്ചിയുടെ കല്യാണം ഭംഗിയായി നടക്കാൻ വേണ്ടിയായിരിക്കും സത്യ എന്നെ പിടിച്ച് ജയിലിലടച്ചത്. കൊച്ചാച്ചൻ വന്ന് കല്യാണം കുളമാക്കിയല്ലോ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നിന്ന് എറിയുന്നവനാണല്ലോ നിങ്ങളുടെ മോള് സത്യ. അപ്പോൾ അച്ഛമ്മ പറയണം, അവൾ അങ്ങനെ ചെയ്തത് നന്നായിപ്പോയി. ആ, നന്നാവണം. നാട്ടിലൊക്കെ നമ്മുടെ തറവാടിന് നല്ല പേരാ. ദിവ്യ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. ചേച്ചിയെ കെട്ടാനിരുന്നവൻ അനിയത്തിയെ അടിച്ചു മാറ്റി. അപ്പോൾ വിമലാമ്മ പറയണം, പറയാന്ന്. അങ്ങനെയൊന്നും പറയരുത് പപ്പ. പിന്നെ എങ്ങനെ പറയണം? തന്തയില്ലാത്ത മക്കളെ വളർത്തുമ്പോൾ തല്ലി വളർത്തനായിരുന്നു. അതിന് പറ്റിയില്ലെങ്കിൽ വല്ല പാഷാണവും കൊടുത്തോ കിണറ്റിലായിരുന്നോ തീർക്കണമായിരുന്നു. കുടുംബത്തിന് നാശം പിറക്കാനുണ്ടായവർ. പച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അച്ഛമ്മ പറയണം, എന്താടാ നീ പറഞ്ഞത്? ഒന്ന് മിണ്ടാതിരിക്കുക തള്ളേ. മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കണം. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയിട്ട് കണ്ണീരൊൽപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു ആണാ, എനിക്ക് ആളുകളെ മുഖത്ത് നോക്കണം. കുടുംബത്തിന് മാനക്കേട്. സത്യ സുധിയെ കല്യാണം കഴിച്ചത് ഞാൻ നിർബന്ധിച്ചിട്ടാ. ദിവ്യ ഉണ്ടാക്കിയ മാനക്കേട് സത്യ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. നീയാ കഞ്ചാവ് കേസിന് പോലീസ് പിടിച്ച നീയാണോ മാനക്കേടിനെ കുറിച്ച് പറയുന്നത്? നാണം ഉണ്ടോടെ നിനക്ക് ഈ മുറ്റത്ത് വന്ന് പ്രസംഗിക്കാൻ? ആണാണ് പോലും. നാണം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം. ആളുകളുടെ മുഖത്ത് നോക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ പത്രത്തിലെ ഫോട്ടോയിൽ മുഖം പറഞ്ഞു പിടിച്ചത്? നിനക്ക് മാനക്കേട് ഉണ്ടാക്കിയത് ഞങ്ങളാരുമല്ല, നീ തന്നെയാണ് പറഞ്ഞുകൊണ്ട് പപ്പൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് പപ്പൻ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പപ്പൻ പോകുന്ന നേരം പറയണം, നാണക്കേട് കൊണ്ട് തലതായത് ഞാൻ സ്ഥലം കളിയേക്കാണെന്ന് ആരും കരുതണ്ട. ഈ മാനക്കേട് മാറ്റാൻ പപ്പൻ ഒരു വരവ് കൂടെ വരും എന്നും പറഞ്ഞുകൊണ്ട് പപ്പൻ അവിടുന്ന് പോവാണ്. എന്നിട്ട് വിമലാമ്മ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ പപ്പനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവനോട് പറഞ്ഞത് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാണ്. എന്നിട്ട് വിമലാമ്മ ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ്. കാരണം പപ്പൻ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോഴാണ് പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, പിന്നെ മണിമംഗലത്ത് അച്ഛനിങ്ങനെ സുധിയെയും സത്യയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. എന്നിട്ട് അച്ഛൻ അവർ രണ്ടുപേരോടും പറയാണ്, ആ നിൽക്ക് നിൽക്ക്, ഓഫീസിൽ എന്തായിരുന്നു കലാപരിപാടി? അപ്പോൾ സുധിയും സത്യം ഇങ്ങനെ ഞെട്ടാണ്, ഓഫീസിൽ ഭയങ്കര ബഹളമായിരുന്നല്ലോ എന്നാണല്ലോ ഞാൻ കേട്ടത്. അതായത് സുധി കരുതിയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അച്ഛനറിഞ്ഞു എന്നുള്ള ടെൻഷനാണ് സുധിക്ക്. എന്നിട്ട് സുധി ഇങ്ങനെ പറയണം, അതച്ഛാ എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടി വരില്ലായിരുന്നോടാ എന്ന് പറയുമ്പോൾ തന്നെ സുധി ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്നില്ല ആ ഒരു അർത്ഥത്തിന്. നിങ്ങളുടെ സന്തോഷത്തിൽ എനിക്കും കൂടെ പങ്കെടുക്കായിരുന്നില്ലേ? മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് കളവ് പറഞ്ഞ് പോയത് ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ എന്നിങ്ങനെ അച്ഛൻ പറയണം. സത്യ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ സത്യക്കും ഇങ്ങനെ സന്തോഷമാവാണ്. കാരണം അവർ അവരുടെ ജീവിതം നല്ലതല്ലെങ്കിലും അച്ഛൻ്റെ സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സുജിതേച്ചി ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുകയാണ്. കാരണം അവരുടെ സംസാരമൊക്കെ സുജിതേച്ചി ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അച്ഛൻ പറയണം, സത്യ ഓഫീസ് സ്റ്റാഫിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് നീ പറഞ്ഞ ഞാൻ വേണ്ടെന്ന് പറയുമെന്ന് നീ വിചാരിച്ചോ? അപ്പോൾ സുധി പറയണം, ഏ അതല്ല അച്ഛാ, ഒരാൾ നേരത്തെ ഓഫീസിലേക്ക് പോകുന്നു, മറ്റയാളെ ഫോൺ ചെയ്ത് വരുത്തുന്നു, എന്തിനാണ് എൻ്റെ മുമ്പിൽ എല്ലാം മറച്ചു വെക്കുന്നത്? നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നതല്ലേ എൻ്റെ സന്തോഷം. അത് പിന്നെ നീ ഓഫീസിലേക്ക് പോകുമ്പോൾ നിൻ്റെ അമ്മയും ചേച്ചി എന്തെല്ലാം പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇത്രയും സ്നേഹമാണെങ്കിൽ അത് അപ്പോഴേ തുറന്നു പറയണ്ടേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സുധിക്ക് സങ്കടമാണ്. കാരണം സുധിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച അച്ഛൻ ഒരുപാട് ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അച്ഛൻ വീണ്ടും പറയാണ്, സാരയില്ല, എന്തായാലും നീ സത്യ ഫോൺ ചെയ്ത് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയല്ലോ, ഒരുപാട് സന്തോഷമായി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടുന്ന് പോവാണ്. അപ്പോൾ സുജിതേച്ചി ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നിട്ട് സുധിക്ക് ദേഷ്യം വന്നിട്ട് സുധി ദേഷ്യത്തോടെ തന്നെ സത്യ നോക്കുകയാണ്. എന്നിട്ട് സത്യയോട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് സത്യ സുധിയോട് ചോദിക്കുകയാണ്. ഇനി ആരോടെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? നീ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടാണോ നീ ഓഫീസിലേക്ക് വന്നത്? അപ്പോൾ സത്യ ആദ്യം ഞാൻ ഇവിടെയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയാം. ഓ, നശിപ്പിച്ചു. അല്ലാതെ പിന്നെ ഞാനേ ഈ വീട്ടിലെ മരുമകളാ, ആ വിലക്ക് ആ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇവിടെ എല്ലാവരോടും ചോദിച്ചിട്ടാണ് പോകേണ്ടതെന്ന് സത്യം പറയണം.
ഞാൻ ഫോൺ ചെയ്തിട്ടാണ് നീ ഓഫീസിലേക്ക് പോകുന്നത് എന്ന് നീ ഇവിടെയുള്ളവരോട് പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ശ്രുതി പറയാണ്. അപ്പോൾ സത്യം പറയണം. ആ പറഞ്ഞു. എന്താ പ്രശ്നം? ക്ലീറ്റസ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അത് ഞാൻ ഇവിടെയും പറഞ്ഞു. അവൻ പറഞ്ഞു എന്ന് കരുതി ഞാൻ വിളിച്ചിട്ടാണ് നീ വരുന്നത് എന്ന് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ കണ്ടില്ലേ അച്ഛന് സന്തോഷമായി എന്ന് പറയുന്നത്? ആ സന്തോഷത്തിന് കാരണം എന്താണെന്നറിയോ? എന്താ? ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്നത് കൊണ്ടോ? ഓഫീസിൽ എന്താ ഉണ്ടായത് എന്ന സത്യം ഇവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ. അതറിയിക്കാതെ നോക്കേണ്ടത് നമ്മൾ രണ്ടുപേരുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യം പോവുകയാണ്. പക്ഷെ ഇതൊക്കെ ഒളിഞ്ഞ് കേട്ട് നിന്ന സുജിതയ്ക്ക് നല്ല സന്തോഷമാണ്. കാരണം അവർ തമ്മിലുള്ള വഴക്കാണല്ലോ സുജിതയ്ക്കും വേണ്ടത്. അവരെങ്ങനെങ്കിലും വേർപിരിഞ്ഞിട്ട് വേണമല്ലോ ബൈജുവിൻ്റെ പെങ്ങളെ കൊണ്ട് സുതിയെ കെട്ടിക്കാൻ വേണ്ടി. ആ ഒരു ഇതിലാണ് നമ്മുടെ സുജി തേച്ചി ഉള്ളത്. എന്നിട്ട് സുതി ഇങ്ങനെ ആലോചിക്കുകയാണ് സത്യം പോയ പിന്നെ. എന്നിട്ട് അതിന് പിറകെ തന്നെ നമ്മുടെ സുതിയും പോകുകയാണ്. എന്നിട്ട് പിന്നെ സുജി തേച്ചി ഇങ്ങനെ പറയണം, അച്ഛനറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഓഫീസിൽ നടന്നിട്ടുണ്ട്. അച്ഛനറിയില്ലെങ്കിൽ അത് അച്ഛനെ അറിയിക്കേണ്ട കടമ ഈ സുജിതയ്ക്ക് ഉണ്ടല്ലോ. അതെന്താണെന്ന് സുജിത കണ്ടുപിടിക്കുന്നെന്ന് തന്നെ പറയണം. നെക്സ്റ്റ് സീൻ കാണുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബൈജുവിനോട് സുജിതേച്ചിക്ക് പറയാതിരിക്കാൻ പറ്റും. സുജിതേച്ചി ബൈജുവേട്ടനോട് ഇങ്ങനെ പറയാണ്, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റും. എടി നമ്മൾ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? ഇനി അവനായി അവൻ്റെ പാടെ. നിങ്ങളെപ്പോലെ അവനെ എളുപ്പം തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല. സുധി എൻ്റെ അനിയനാ. എടി നിൻ്റെ അനിയൻ എൻ്റെ അനിയൻ. എന്നിട്ടാണോ അനുഭവിക്കാനുള്ളത് അവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞത്? പൂജയെ വിവാഹം കഴിച്ചു വരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാവുമായിരുന്നോ? സുധിയും സത്യയും തമ്മിൽ നല്ല ടേംസിലല്ലാന്ന് എനിക്കുറപ്പാ. എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നില്ല. സുധി സത്യയെ ഓഫീസിൽ കൊണ്ടുപോവോ? ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിന്നോട് ആരും പറഞ്ഞു നിങ്ങളെ ബജു ചോദിക്കുകയാണ്. ആരും പറഞ്ഞതെന്നല്ല, അവർ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടതാ. മുഴുവൻ കേൾക്കാൻ പറ്റില്ലെന്നും മാത്രം. അപ്പോഴാണ് നമ്മുടെ ക്ലീറ്റസ് ഇങ്ങനെ ഫോണിന് റേഞ്ചില്ലാണ്ട് ഹലോ ഹലോ എന്നാക്കിയിട്ട് ഇങ്ങനെ വരാണ്. ഹലോ ഹലോ എന്നിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരുന്നത്. കാരണം ക്ലീറ്റസിനാണെങ്കിൽ ഒന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് ക്ലീറ്റസ് ഇങ്ങനെ ഫോണൊക്കെ പൊന്തിച്ച് ഇങ്ങനെ റേഞ്ച് കിട്ടുമോ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സുജിതേച്ചിയും ബൈജുവും ഇങ്ങനെ പറയണം. ബൈജു സുജിതേച്ചിനോട് പറയണം, സുജി മുഴുവൻ കേട്ടില്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അറിഞ്ഞാലോ അവൻ പറയത്തൊന്നുമില്ല. എടി ഓഫീസിൽ നടന്ന പ്രശ്നം എന്താണെന്നല്ലേ അറിയേണ്ടത്? ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അവൻ പറയും. അപ്പം വീണ്ടും ഇങ്ങനെ റേഞ്ച് കിട്ടാതെ പോലെ ഹലോ ഹലോ എന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവനിങ്ങനെ ഫോണ് നോക്കുന്നത്. അപ്പോൾ ഫോണ് നോക്കുമ്പോഴാണ് അറിയുന്നത് ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന്. അയ്യേ സ്വിച്ച് ഓഫ് ആയിപ്പോയതാ, ചമ്മിപ്പോയി മണ്ടെന്നും പറഞ്ഞുകൊണ്ട് ക്ലീറ്റസ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് നമ്മുടെ സുജിതേച്ചി പിറകിൽ നിന്ന് വിളിക്കുന്നത്, ഡാ എന്താ ചേച്ചി എൻ്റെ ഡൗട്ട്. അപ്പം ബൈചേട്ടൻ പറയണം, ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ചോദിക്കാനില്ല. എന്തു പറ്റി? നിങ്ങൾക്ക് എന്നല്ല ആർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കുക, അതിനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. സുജിതേച്ചി ക്ലീറ്റസിനോട് ചോദിക്കാൻ, ഡാ സുധിക്കും സത്യക്കും ഒരു ട്രീറ്റ് കൊടുക്കുന്ന കാര്യം ആലോചിക്കാനായിരുന്നു. അപ്പോൾ സംഗതി ഞാൻ വിചാരിച്ച പോലെ തന്നെ, സത്യം സുധിയുള്ള തമ്മിലുള്ള ബന്ധം നല്ലതാണോ എന്ന് ഇവർക്കറിയണം. നീ എന്താണ് ഈ ആലോചിക്കുന്നത്? അതോ ട്രീറ്റ് എവിടെ വെച്ച് നടത്തണം, എത്ര പേരെ വിളിക്കണമെന്ന് ആലോചിച്ചതാ? ആദ്യം അവർ നല്ല ടേംസിലാണോ എന്ന് നീ പറ. സുധിക്ക് സത്യം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ആ സത്യം ഇവരോട് പറഞ്ഞാൽ സത്യയുടെയും സുധിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഇങ്ങനെ ക്ലീറ്റസ് മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം സുധിക്കൊരിക്കലും സത്യം ഇഷ്ടമല്ല. അപ്പോൾ ആ കാര്യം ഇവരറിഞ്ഞാൽ അത് നല്ലതല്ലേ എന്ന അർത്ഥത്തിൽ വീണ്ടും ക്ലീറ്റസ് അവരോട് പറയാണ്. പിന്നെ അവർ തമ്മിൽ നല്ല റിലേഷൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ് വാങ്ങണമെന്ന് ബൈജു പറയണം. അപ്പോൾ ക്ലീറ്റസ് പറയണം, അവർ സത്യം പറഞ്ഞാൽ കീരും പാമ്പും പോലെയാ. കീരിയും പാമ്പും പോലെയോ? അതെ, സുധിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഇത് പറയുമ്പോൾ തന്നെ സുജിതേച്ചിക്കും ബൈജുവിനും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ബൈജുവേട്ടൻ പറയണം, എന്നിട്ടാണോ അവൻ അവളെ ഓഫീസിൽ കൊണ്ടുപോയത്? ഓഫീസിൽ നടന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഇല്ല, സുധിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാ സത്യ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ക്ലീറ്റസ് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാ സത്യങ്ങളും അറിയുന്നു. ആ സത്യങ്ങൾ അറിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ക്ലീറ്റസ് അവരോട് പറയാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? മതി, എന്നാൽ താങ്ക്സ് പറ, എന്നാൽ എനിക്ക് പോകാമല്ലോ. അപ്പോൾ സുജിതേച്ച് സന്തോഷം കൊണ്ട് അവനോട് പറയാണ്, ഒരു താങ്ക്സ് പറഞ്ഞ് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നിനക്കൊരു നല്ലൊരു ട്രീറ്റ് ഉണ്ട്, ഒരു വലിയ ട്രീറ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ക്ലീറ്റസിന് ഭയങ്കര സന്തോഷമാണ്, വെറുതെ കിട്ടുന്ന ട്രീറ്റ് അല്ലേ എന്ന് കരുതിയിട്ട്.
എന്നിട്ട് ഒരു അഡ്വാൻസ് താങ്ക്സും പറഞ്ഞുകൊണ്ട് ക്ലീറ്റസ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സുജിതേച്ച് ബൈജോട്ടനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചില്ലല്ലോ. ഇങ്ങനെ പോയാൽ സുധി സത്യം ഒരാഴ്ചക്കകം ഡിവോഴ്സായി പോകുമല്ലോ എന്ന് ബൈജോട്ടൻ പറയണം. ആവണം, അതിനു മുന്നേ എല്ലാ കാര്യവും അച്ഛനെ അറിയിക്കണം. സത്യം എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന പിതൃവാത്സല്യം ഉണ്ടല്ലോ, അത് മകളോട് മതി, മരുമകളോട് എങ്കിൽ ഇപ്പോൾ തന്നെ പോയി നമുക്ക് അച്ഛനെ പറഞ്ഞാലോ. അങ്ങനെ ഒറ്റയടിക്ക് പോയി പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ല. അച്ഛനെ വിശ്വസിക്കുന്ന രീതിയിൽ വേണം അത് അവതരിപ്പിക്കാൻ. അച്ഛൻ വിശ്വസിക്കും, വിശ്വസിപ്പിക്കും സുജിത. സമയം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുജിതേച്ച് അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്ന സീൻ ഇങ്ങനെ സുധി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ ക്ലീറ്റസ് വരാണ്. എന്നിട്ട് ക്ലീറ്റസ് സുധിയോട് പറയാണ്, സോറി, നീയും സത്യം തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയുന്നതല്ലേ നല്ലത്? നീയും സത്യം ഒത്തുപോകില്ല എന്ന് എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഓഫീസിലൊരു സീനുണ്ടായത് ഞാൻ കാരണടാ. സത്യം അവിടേക്ക് വിളിക്കണ്ടായിരുന്നു, എല്ലാത്തിനും കാരണം ഞാൻ. സോറി, നീ എന്നോട് ക്ഷമിക്കണം. സോറി അളയാ, ഞാനും തെറ്റ് ചെയ്തു. സോറി, അതൊന്നും സാരമില്ല. ആ സിറ്റുവേഷനിൽ ആരായാലും തല്ലും. അല്ല, അതെനിക്ക് കിട്ടേണ്ടതാണ്. അത് ഞാൻ ഇരന്ന് വാങ്ങിയതല്ലോ, കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ. എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി എത്ര കാശ് മുടക്കി എന്നറിയോ? അതെല്ലാം നീ എനിക്ക് തിരിച്ചു തരുമോ എന്നറിയാം. ഓക്കെ, ക്യാഷ് ഞാൻ തരാം, ക്യാഷ് മാത്രം പോരാ. പിന്നെ നീ എന്നോട് ക്ഷമിച്ചു ഒന്ന് പറ. എനിക്കറിയില്ലടാ ഇനി എങ്ങനെ എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന്. എടാ, നീ അതുകൊണ്ടൊന്ന് പേടിക്കണ്ട. നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും 2 ദിവസം കൊണ്ട് അവസാനിക്കും. അതിനൊരു പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ ക്ലീറ്റസ് പറയണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.